ശ്രീ എൻ പി ചെക്കുട്ടി, നോക്കൂ, ഇത് അത്രമേൽ ഉദാത്തമാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ ഇത് നടപ്പാക്കുന്നില്ല എന്നത് പോട്ടെ, പക്ഷേ ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇന്നുപോലെ നിയമമന്ത്രി പി രാജീവ് ആണെങ്കിലും നിയമസഭയിൽ പറഞ്ഞത് സമാനമായ നിലപാട് തന്നെയാണ്. ഇത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ശ്രീ എൻ പി ചെക്കുട്ടി. ഇതിലുള്ള പ്രശ്നം വെച്ചാല് കേരളത്തിലെ 97 നായനാരുടെ സർക്കാര് അവര് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒരു രാഷ്ട്രീയ ബോധ്യമുണ്ടായിരുന്ന ഒരു ലീഡർഷിപ്പ് ആയിരുന്നു. ഇന്ത്യയിലെ കോൺഗ്രസിന്റെയോ ബി ജെ പിയുടെ രാഷ്ട്രീയ നയങ്ങളോ സമീപനങ്ങളോ അല്ല ഇടതുപക്ഷം എല്ലാ കാര്യത്തും അംഗീകരിച്ചു വന്നിരുന്നത്. ഇടതുപക്ഷത്തിനത് അതിൻ്റെതായിട്ട് രാഷ്ട്രീയ നൈതികതയുണ്ടായിരുന്നു, രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് 67 നിയമ സർക്കാരും ഈ 97 നയനാർ സർക്കാരും ഒക്കെ തന്നെ അഴിമതിയെ സംബന്ധിച്ച് വളരെ കർക്കശമായ ഒരു നിലപാടെടുത്തത്. ഭാഗ്യവശാൽ 97 സർക്കാരിൻ്റെ കാലത്ത് പിന്നെ CPM മാത്രമല്ല, CPI ചന്ദ്രശേഖരൻ നായർ അടക്കമുള്ള ആളുകളും അക്കാര്യത്തിൽ കർശനമായിട്ടുള്ള ഒരു നിലപാടെടുക്കണം എന്നുള്ള അഭിപ്രായമുള്ളവരായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ബൂർഷ്വാ സമൂഹത്തിൽ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആളുകൾ, അധികാരഘടനയുടെ ഭാഗമായിട്ട് വരുന്ന ആളുകൾ അതിന്റെ സ്വാധീനങ്ങൾക്ക് അല്ലെങ്കിൽ ദുഷ്സ്വാധീനങ്ങൾക്ക് വിധേയരായിത്തീരും. അത്തരം ദുഷ്പ്രവണതകൾ ഇടതുപക്ഷത്തിന് അടക്കമുള്ള ആളുകൾക്ക് ബാധിക്കും എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വളരെ കർശനമായ വ്യവസ്ഥകൾ കേരളത്തിൽ കൊണ്ടുവന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല വെച്ച് കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങൾ ഇടതുപക്ഷമായിരുന്നു ഭരിച്ചിരുന്നത്, അതാണ് ഇതിൻ്റെ റിയാലിറ്റി. ഇടതുപക്ഷം വളരെ പരിമിതമായിട്ടുള്ള തലത്തിലുള്ള ഒരു സ്വാധീനം മാത്രമാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവര് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ തങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയ നൈതികത എൻഫോഴ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് BJP നിലപാടെടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് BJP ഭരിച്ചാൽ പോരുന്ന നാട്. എന്തുകൊണ്ട് BJP ചെറുക്കുന്നു എന്ന് ചോദിക്കാൻ, BJP പോലെ രാഷ്ട്രീയ കക്ഷികൾ, കോൺഗ്രസിനെ പോലെ കക്ഷികൾ ഇത്തരം കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാട് ആക്സെപ്റ്റബിൾ അല്ല ഒരു ജനാധിപത്യ ബോധമുള്ള ഇടതുപക്ഷക്കാരെന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അധികാരത്തിലിരിക്കുന്ന ആളുകൾ, ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ അധികാരത്തിലിരിക്കുന്ന ആളുകൾ ഈ അധികാരത്തെ ദുരുപയോഗം പെടുത്താനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിനകത്ത്, പക്ഷേ വിത്തൗട്ട് ട്രയൽ അല്ലെങ്കിൽ ആ ഒരു വശം കേൾക്കാതെ അത്തരത്തിലൊരു വിധി പറയുകയും, നോക്കൂ സർ, വേറൊരു ആ ഒരു വശം കേൾക്കാതെ ഇപ്പോൾ നമ്മൾക്ക് ജുഡീഷ്യൽ സംവിധാനത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും വാദിയുടെയും പ്രതിയുടെയും ഒക്കെ തന്നെയും വിശദീകരണം കേൾക്കാനും ദീർഘനാൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കും ഒക്കെ തന്നെയുമുള്ള അവസരം വരുമെങ്കിൽ, ലോകായുക്തയെ സംബന്ധിച്ചിടത്തോളം പ്രതിയാക്കപ്പെട്ട അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്നു എന്ന് പറയുന്ന പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള അവസരം ഇല്ലാതാകുമ്പോൾ അത് ഈ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കൂടി ഭാഗമല്ലേ? അല്ലല്ല, അത് രണ്ടും രണ്ടാണ്. ഈ പൊതുപ്രവർത്തകർ, അധികാരത്തിലിരിക്കുന്ന പൊതുപ്രവർത്തകർ എന്ന് പറയുന്നതും നമ്മൾ സാധാരണക്കാരായാലും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാനും നിങ്ങളും ഇപ്പൊ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുകയാണ്, നിങ്ങൾക്കെതിരായിട്ടൊരു ആരോപണം വരുന്നു, എനിക്കെതിരായിട്ടൊരു ആരോപണം വരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിനകത്ത് ഇടപെടാനും അതിൽ സ്വാധീനം ചെലുത്താനുള്ള ശക്തി വളരെ കുറവാണ്. ഇപ്പൊ നമ്മൾ രണ്ടുപേരും പത്രപ്രവർത്തകരാണ്. പത്രപ്രവർത്തകരായിരിക്കുന്ന ആളുകൾക്ക് പോലും ഒരു വളരെ പരിമിതമായിട്ടുള്ള സ്വാധീനം മാത്രമേ അധികാരത്തിന്റെ പേരിൽ, അധികാര ശക്തികളുടെ പേരിൽ, പോലീസിന്റെ പേരിൽ, പിന്നെ ജുഡീഷ്യറിയുടെ പേരിൽ പ്രയോഗിക്കാൻ കഴിയുള്ളൂ. പക്ഷേ അത് മന്ത്രിയായിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഉയർന്ന പദവികളിലിരിക്കുന്ന ആളുകൾ, അവർക്ക് അധികാരം ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്കെതിരെ വരുന്ന എല്ലാ തരത്തിലുള്ള നടപടികളും ഇല്ലായ്മ ചെയ്യാൻ കഴിയും. ഇവിടെയാണ് പ്രശ്നം. അധികാരത്തിലിരിക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള പദവികളിരിക്കുന്ന ആളുകളും നമ്മൾ സാധാരണ ജനങ്ങളും തമ്മിൽ ഒരു സാമ്യവും ഇല്ല. ഇത് ഉണ്ടെന്ന് പറഞ്ഞു വരുത്തുന്നത് വഴി അവർ യഥാർത്ഥം ചെയ്യുന്നത് സാധാരണ ജനങ്ങളുടെ അവകാശം, എന്നാ പിന്നെ സാധാരണ ജനങ്ങൾക്ക് ഈ അവകാശം കിട്ടട്ടെ? ഇവർക്ക് കിട്ടുന്ന പ്രത്യേക ആവശ്യം എനിക്കുണ്ടോ? ഞാൻ പോകുന്ന സമയത്ത് 24-34 വണ്ടികളില്ലല്ലോ. നിങ്ങളുടെ മുഖ്യമന്ത്രി പോകുമ്പോൾ 44 വണ്ടികളാണ് അദ്ദേഹത്തിന്റെ മുമ്പിലും പിറകിലുമായിട്ട് പോണത്. നാട്ടിലുള്ള ആളുകളൊക്കെ മാറി നിൽക്കണ്ടേ? അപ്പൊ ഈ ഒരു സാഹചര്യം ഇല്ല. അപ്പൊ സാധാരണക്കാർക്ക് കിട്ടുന്ന നിയമപരമായ പരിരക്ഷ ഈ തരത്തിലുള്ള അധികാരത്തിലിരിക്കുന്ന, പക്ഷേ അതൊരു ഫേക്ക് അലിഗേഷൻ ആണ് എങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരു അലിഗേഷൻ ഉന്നയിക്കാമല്ലോ. അതൊരു ഫേക്ക് അലിഗേഷൻ ആണ് എങ്കിൽ ലോകായുക്തയെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കുന്നതിന്, കാരണം ഈ പക്ഷത്ത് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനുള്ളൊരു സാഹചര്യം കൂടി വേണ്ടേ ശ്രീ NP ചെക്കുട്ടി? അല്ല, അധികാരത്തിന്റെ, ഇപ്പൊ ലോകായുക്തയെ സംബന്ധിച്ചിടത്തോളം ലോകായുക്ത ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ്, ജുഡീഷ്യൽ ബോഡിയാണ് പരിശോധിച്ചതിന് ശേഷമാണ് തീരുമാനത്തിലേക്ക് എത്തുന്നത്. നിങ്ങൾക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ട്, നിങ്ങൾക്ക് കോടതിയിൽ പോവാം, ആരും തടയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് സ്വാധീനിക്കാനുള്ള ശേഷി, നിങ്ങളുടെ വിഷപ്പല്ലേ വെച്ചാൽ ജുഡീഷ്യറി ആയാലും ശരി, അധികാര സ്ഥാപനങ്ങളെ ആയാലും ശരി, പോലീസിനെ ആയാലും സ്വാധീനിക്കാനും നിങ്ങളുടെ വിഷപ്പല്ലേ ഒന്ന് മാറ്റി വെക്കേണ്ടി വരും. എന്ന് വെച്ചാൽ നിങ്ങൾ ആ അധികാരം തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെക്കണം. ഗവൺമെന്റ് ബോർഡിലല്ലോ,
സർക്കാർ പോകണില്ല, മന്ത്രിസഭ പോകണില്ല, ഒന്നും പോകില്ല. ഇതിനകത്ത് ആരോപണ വിധേയനായിരിക്കുന്ന ആളും ഒന്ന് മാറി നിൽക്കണം. ഇത്ര അത് കഴിയാതെ തിരിച്ചുവരാലോ, എന്താ ഇത്ര പേടി? അപ്പൊ ഇവിടെയാണ് പ്രശ്നം. അധികാരം നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് അന്വേഷണ ഏജൻസികളെ പേരിടുമ്പോഴ് നിങ്ങൾക്ക് അതിനെ സ്വാധീനിക്കാൻ കഴിയും. അതുകൊണ്ട് ആ സ്വാധീനം പാടില്ല എന്നാണ് നായനാർ പറഞ്ഞത്, ചന്ദ്രശേഖരൻ നായർ പറഞ്ഞത്, കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുള്ള മുഴുവൻ ആളുകൾ പറയേണ്ടത്. അങ്ങനെയുള്ള ആ പരിമിതമായ കാലത്തൊന്നും മാറിയെന്നാ എന്താ കുഴപ്പമേ? ശരിയാണ്.